എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമെന്ന് വിശ്വസിക്കുന്ന എല്ലാവർക്കും. അപ്പോൾ ഇന്ന് എല്ലാവരും ചോദിച്ചു ഉലുവത്തോരൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഉലുവത്തോരൻ ഞങ്ങൾ ഓൾറെഡി കാണിച്ചായിരുന്നു. അപ്പോൾ ഉലുവത്തോരൻ അല്ലാതെ വേറൊരു തോരനാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. വെറൈറ്റി ഒരു തോരൻ, അതായത് സെയിം ഉലുവ പോലെ തന്നെ കിളിപ്പിച്ച് നമ്മൾ ചെറുപയറും ഉലുവയും ഒരുമിച്ച് കിളിപ്പിച്ച് ഉണ്ടാക്കുന്ന ഒരു തോരനാണ് ഇന്ന് ഞങ്ങൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ആ തോരൻ എങ്ങനെയാണ് കാണിക്കുന്നതെന്ന് അമ്മ പറഞ്ഞുതരും. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് അമ്മയോട് ചോദിച്ച് നോക്കാം. അപ്പോൾ അമ്മ, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചെറുപയറും ഉലുവ കിളിപ്പിച്ച തോരനാണ്. അതെ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ കാണിച്ചത് ഉലുവത്തോരനാണ്, ഉലുവ മാത്രമേ ഇട്ട തോരനായിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് ഇത് ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ ഗൈസ്, ഇത് ചെറിയൊരു വീഡിയോ ആണ്, വലിയൊരു വീഡിയോ ആണ്. ഉലു ഈ തോരൻ മാത്രമാണ് ഞങ്ങൾ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. നിങ്ങളെല്ലാവരും ചോദിച്ചുകൊണ്ട് നിങ്ങളെ റിക്വസ്റ്റ് പ്രകാരമാണ് നമ്മൾ ചെയ്യുന്നത് എല്ലാം. അപ്പോൾ ഇന്ന് അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യം പറഞ്ഞേ. അതുകൊണ്ട് ഉലുവ കിളിപ്പിച്ചതായത്. ഓക്കെ. ഇത് ചെറുപയർ കിളിപ്പിച്ച, ചെറുപയർ കിളിപ്പിച്ചത്. പിന്നെ ഈ തേങ്ങ, ഇത് മൂന്നും ആയതിന് മെയിനായിട്ട് വേണ്ടത്. പിന്നെ ഈ കപ്പിന് 1.5 കപ്പായി ഞാൻ ഉലുവ എടുത്തിരിക്കുന്നത്. ഓക്കെ. പിന്നെ ഇതിന്റെ 1 കപ്പ് ചെറുപയർ. ഓക്കെ. അപ്പൊ ഇത്രയും മതി നമുക്ക് തോരൻ ഉണ്ടാക്കാൻ. അതെ. അപ്പൊ ആ തോരൻ എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് ആദ്യം പോയി നോക്കാം. അപ്പൊ അമ്മ തുടങ്ങാലോ അല്ലേ? ചൂടായിട്ടുണ്ട്. എണ്ണ ഒഴിക്കാം. കടുക് മണി. ഇതിലങ്ങനെ വേറെ ഐറ്റം ഒന്നും ഇടണമെന്നില്ല കേട്ടോ. അപ്പോ കടുക് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഉലുവ ഇടാൻ പോവാം കേട്ടോ. നമ്മളീ കിളിപ്പിച്ചുണ്ടാക്കുന്നുണ്ടല്ലോ, നല്ല ഗുണമുള്ള ചുമ്മാ ഉണ്ടാക്കുന്നതിലും നല്ലതാണ്. ഇങ്ങനെ എല്ലാ ധാന്യങ്ങളും കിളിപ്പിച്ചുണ്ടാക്കാം. കടല, പയർ, വൻപയർ, മുതിര, ഇതുപോലെ കിളിപ്പിച്ചുണ്ടാക്കുന്നവരാണ്. ഇതില് വേറെ എന്തൊക്കെ ചേർക്കും? ഇത്രയും മാത്രം മതിയോ അതോ വേറെന്തെങ്കിലും? ഇതിപ്പോ നമ്മള് മുളക് പൊടിയും മഞ്ഞൾപൊടിയും കൂടി ഇട്ട് വേവിക്കാം. ഓക്കെ. പിന്നെ തേങ്ങ നമുക്ക് ലാസ്റ്റ് ചേർത്താൽ മതി. മുളക് പൊടി ഇടുവാണ്, ചിലപ്പോ എരിവ് വേണ്ട, എന്നാലല്ലേ ഇതിന്റെ ഉലുവയുടെ കയ്പൊന്ന്. 4-5 സ്പൂൺ ഇട്ടല്ലേ? അതെ, 5 സ്പൂണല്ലേ. ഉള്ളി മഞ്ഞൾ പൊടി 1/2 സ്പൂൺ, അതേപോലെ ചെറിയ സ്പൂൺ 1/2 സ്പൂൺ ടർമറിക് പൗഡർ, അതായത് നമ്മുടെ മഞ്ഞൾപ്പൊടി. ഉപ്പ്, ഇടാതെ 1 സ്പൂൺ. 1 സ്പൂൺ മതിയോ? 1/2 സ്പൂൺ ഇട്ടേക്കാം. ഓക്കെ, 1/2 സ്പൂൺ. വെള്ളം ഒഴിച്ച് വേഗം അല്ലേ വേഗത്തിൽ കിളിപ്പിച്ചതാണ്ട് വേഗം വേവും, എന്നാലും കുറച്ച് വെള്ളം ഒഴിച്ചാലേ നല്ലത്. ഇതും നമ്മുടെ സദ്യകൾക്കെല്ലാം പ്രധാനപ്പെട്ട വിഭവമാണ്. ഉലുവ ചെറുപയർ കിളിപ്പിച്ചത് വരെ ഇനി അത് മൂടി വെച്ച് ഇതില് കുറച്ച് വേവുണ്ട്. വെന്ത് കഴിഞ്ഞ് നമുക്ക് തേങ്ങ ചേർത്താൽ മതി. ഓക്കെ. അപ്പൊ അത് നമ്മുടെ വേവാണ്. അപ്പൊ അമ്മ പറയാമ ഇതിന്റെ കിളിപ്പിക്കുന്ന വിധം ഒന്ന് പറഞ്ഞേ എല്ലാവരോടും. അത് ഉലുവയുണ്ടല്ലോ, ഉലുവ നമ്മള് രാവിലെ വെള്ളത്തിലിടണം. അത് കഴിഞ്ഞ് വൈകിട്ട് അത് ഊറ്റി വെച്ചാൽ മതി. മതി. പിന്നെ 2 ദിവസം അത് ഇരിക്കണം, അടച്ചു വെച്ചാൽ മതി. ചുമ്മാ അടച്ചു വെച്ചാൽ മതി. അത് വെള്ളം ഊറ്റിയിട്ട് അടച്ചു വെക്കണം. 2 ദിവസം ഇരുന്നാലേ ഇതുപോലെ ഞാനിപ്പോൾ എടുത്ത പോലെ കിളിക്കത്തുള്ളൂ. പിന്നെ ചെറുപയർ
ചെറുപയർ അതേപോലെ തന്നെ ഇടാം നമുക്ക് രാവിലെ ഇട്ടിട്ട് വൈകിട്ട് ഊറ്റി വെക്കാം പിന്നെ മുമ്പൊക്കെ ചിലരുണ്ടല്ലോ തുണിക്കകത്ത് ഇങ്ങനെ കെട്ടി വെക്കുമായിരുന്നു വെള്ളം ഊറ്റിയിട്ട് ഇപ്പോഴും ചെയ്യുന്നവരുണ്ട് ഞാൻ പക്ഷെ അങ്ങനെ ചെയ്യാറില്ല അതിലും എളുപ്പം ഇതാ കെട്ടി വെക്കാനൊന്നും പോകണ്ട ഇതാകുമ്പോൾ അടച്ചങ്ങ് വെച്ച രണ്ട് ദിവസം വെച്ചാൽ മതി നല്ലപോലെ അങ്ങ് കിളിച്ചോളും അങ്ങനെ ഇത് ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം ഉലുവ തോരനുണ്ടാക്കിയില്ലേ ഉലുവ കിളിപ്പിച്ച് അതിനകത്ത് നമുക്കൊരു ശകലം പുളി കൂടി ചേർക്കാം ഞാൻ അന്നത് പറയാൻ വിട്ടുപോയി ചേർക്കാതെ ഉണ്ടാക്കാം ചേർത്താൽ ഒന്നുകൂടി നല്ല അതിൻ്റെ ഒരു ചവർപ്പ് അങ്ങ് മാറിക്കിട്ടും ആ ഒരു ചെറിയൊരു കയ്പ് എന്ന് വെച്ചാൽ ഉലുവയുടെ ഒരു ഇതുണ്ടല്ലോ അത് കയ്പ്പാന്ന് പറയാനും പറ്റത്തില്ല അങ്ങനെയുള്ളൊരിത് അത് വേണമെങ്കിൽ ചെറിയ ഇതിലിപ്പോൾ ഇടണമെന്നില്ല കേട്ടോ ഇതിൽ നമ്മൾ ചെറുപയറും കൂടി ഇടുന്നതുകൊണ്ട് ആയിക്കോട്ടെ അതെ അതെ ഇടണമെന്നില്ല അങ്ങനെ ബന്ധം നോക്കട്ടെ കേട്ടോ പിന്നെ അടിപൊളിയായി തേങ്ങ എടുത്ത് കൊടുവിൽ തേങ്ങ ഇടുന്ന നല്ലത് ചിലര് ഇടയ്ക്ക് വെച്ച് തന്നെ ഇടും കേട്ടോ അത് ഓരോരുത്തരുടെ ഇഷ്ടം ഇതിലേ സ്വല്പം കൂടുതൽ തേങ്ങ ഇടണം നല്ല ടേസ്റ്റ് ശരിക്കും നളക്കട്ടെ കണ്ടോ ഉലുവാ തോരൻ റെഡിയായി ഉലുവ ചെറുപയർ തോരൻ പോഷക സമൃദ്ധമായതോ അപ്പൊ അമ്മയുടെ തോരൻ ഞാനൊന്ന് കഴിക്കുവാണ് ഞാൻ ആദ്യം തോരൻ തന്നെ കഴിക്കാം ചോറ് നമ്മുടെ ചമ്മന്തിപ്പൊടി പരിപ്പ് അതാണ് ഇന്ന് നമ്മളുടെ ഇത് അപ്പൊ ആദ്യം ഇത് തന്നെ കഴിച്ചു നോക്കാം പപ്പടം പിന്നെ പപ്പടം ഉണ്ട് അടിപൊളി സൂപ്പർ ആയിട്ടുണ്ട് ഇത് അപ്പൻ ഇവിടെ ഇരിപ്പുണ്ട് അപ്പൻ നോക്കിയിരിക്കുക അപ്പനൊന്ന് കാണിക്കടാ അപ്പൊ അതൊന്ന് കഴിച്ചു നോക്കേ നമ്മുടെ ഉലുവത്തോരൻ 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 ഒരു കയ്പുണ്ട് ആ സംഗതി അടിപൊളിയായിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോസായി കാണുന്നവർ ബൈ